എൻ്റെ പേര് തിലകൻ. ഞാൻ ഈ ബസ്സിലല്ല പണിത്, അടുത്ത ബസ്സിലായിരുന്നു. തൊഴിലാളികൾ രാവിലെ വന്ന് 9 മണിയോട് പണിക്ക് സംഭവിച്ച രാവിലെ 9 മണിയോട് ശബ്ദം ഉണ്ടായി. ശക്തമായൊരു ശബ്ദത്തിലൂടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി. എന്താണ് അതിൻ്റെ കാരണം നമുക്കറിയില്ല. രാവിലെ 9 മണിയോടുകൂടി തൊഴിലാളികളുടെ പണി ആരംഭിക്കാൻ പോകുന്ന സമയമാണ്. സാഗർഭൂഷൺ എന്ന ഒരു ഷിപ്പിനകത്ത് കയറി പണി തുടങ്ങാൻ പോകുന്ന സമയത്താണ് പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് പൊട്ടിത്തെറി ഉണ്ടായത് നമുക്കറിയില്ല. അതിനകത്ത് എത്ര പേരുണ്ട് ജോലിക്കാരെ നമുക്ക് അറിയാൻ പാടുന്നൊരവസ്ഥയാണ്. ഏതാണ്ട് 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് രക്ഷാപ്രവർത്തനം തന്നെ തുടങ്ങാൻ പറ്റിയത്. അതിനകത്ത് പൊടിയും പുകയും കൊണ്ട് നിറഞ്ഞു പോയി. തൊഴിലാളികളെല്ലാം ഓടിക്കൂടി രക്ഷാപ്രവർത്തനം തുറന്നുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പോൾ ഏകദേശം 5 പേരോളം ഇപ്പം മരിച്ചിട്ടുണ്ട്. 3-4 പേർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട്. പരിക്കുപറ്റിയവരൊക്കെ അടുത്ത ഹോസ്പിറ്റലുണ്ട്. 5 പേരോളം മരിച്ചിട്ടുണ്ട്. 2-3 പേര് തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. തിരിച്ചറിയാനുണ്ട്. ഇതെങ്ങനെ മരിച്ചു എന്നുള്ളതിന് കൃത്യമായിട്ട് ഒരു എക്സ്പ്ലോഷനാണ് നടന്നേക്കണത്. ഏത് രീതിയിൽ എക്സ്പ്ലോഷൻ നടന്നേക്കണമെന്ന് നമുക്കറിയില്ല. അതിൻ്റെ ഒരു അന്വേഷണത്തിലാണ്. മൊത്തം 8 പേരാണ് അപകടത്തിൽപ്പെട്ടേക്കുന്നത്. അതിൽ 3 പേരിൽ ഒരാൾക്ക് കുഴപ്പമില്ല. 2 പേരിൽ ഒരാൾക്ക് 40% പൊള്ളലേറ്റിട്ടുണ്ട്. മറ്റൊരാളുടെ നല്ല ഗുരുതരമാണ്. 8 പേരിൽ 5 പേര് മരിച്ചിട്ടുണ്ട്. 5 പേരിൽ 2 പേരെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ഒരു വൈപ്പിങ്കരയിലുള്ള ഒരു റംഷാദ് എന്ന് പറഞ്ഞ ആളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ജിബിൻ കോട്ടയത്തുള്ളതാണ്. ഓൺ കോൺട്രാക്റ്റിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. മറ്റേത് കരാർ തൊഴിലാളിയാണ്. ഇതാണ് അതിൻ്റെ ചുരുക്കം എന്നുള്ള രീതിയിൽ അറിയാവുന്നത്. ഇത് സംഭവിച്ചേക്കുന്ന ONGCയുടെ സാഗർഭൂഷൺ എന്ന് പറയുന്ന വെസലാണ്. ആ വെസലിൻ്റെ 4 ബിഗ് ടാങ്ക് എന്ന് പറയുമ്പോൾ ഷിപ്പിൻ്റെ ഫോർവേഡും ആഫ്റ്റിലും ഈ ഷിപ്പ് നേരേക്ക് നിർത്താൻ വേണ്ടി നമ്മൾ ലെവൽ ചെയ്യാൻ വേണ്ടി വെള്ളം നിറക്കുന്ന ടാങ്കുകളാണ്. ടാങ്കിൻ്റെ അകത്ത് മറ്റു രീതിയിൽ കത്താനുള്ള ഒരു സാധ്യതയില്ല. മിക്കവാറും ഗ്യാസ് ഫോം ചെയ്തേക്കണായിരിക്കാനുള്ള സാധ്യതയാണ് സംഭവിച്ചത്. കപ്പലിൻ്റെ അകത്താണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. കപ്പലിൻ്റെ വാട്ടർ ടാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പണിയെടുക്കാനായി കയറിയ തൊഴിലാളികൾക്കാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ 5 പേര് ഇതിനകം തന്നെ മരിച്ചിട്ടുണ്ട്. അതിൽ 2 പേരെ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 3 പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. 3 പേർക്ക് വേറെ പരിക്കുണ്ട്. 2 പേരെ ഇപ്പോൾ കൊച്ചിൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ട സാരമായ പരിക്കുള്ളൂ. 2 പേരെ കൊച്ചിൻ ഹോസ്പിറ്റലിലാണ് പ്രവേശിച്ചിട്ടുള്ളത്. ഇതുമായി എങ്ങനെയാണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളതിനെ സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണ അന്വേഷണത്തിന് പോയിട്ടില്ല. കാരണം കാലത്ത് മുതൽ നമ്മുടെ പ്രവർത്തകരും എല്ലാവരും ഈ രക്ഷാപ്രവർത്തന കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് അത് സാധാരണ അത്തരത്തിലൊരു അപകടം അവിടെ ഉണ്ടാകേണ്ട കാര്യമില്ല, പൊട്ടിത്തെറി ഉണ്ടാകേണ്ട കാര്യമില്ല. അപ്പോൾ അതെങ്ങനെയാണ് എനിക്ക് ഗ്യാസ് ഫോം ചെയ്തിട്ടാണോ മറ്റെന്തെങ്കിലും കാരണമനുസരിച്ച് കൂടുതൽ സ്ഥിരീകരണം വേണ്ടി വരും. അല്ലല്ല, മറ്റേ വാട്ടർ ടാങ്ക്. പേര് ഒരാളുടെ റംഷാദും ജിബിനുമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഞങ്ങൾ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ്. ടോട്ടൽ 9 പേഷ്യൻസ് ഇവിടെ വന്നായിരുന്നു. 9 പേഷ്യൻസ്. ഔട്ട് ഓഫ് 9 പേഷ്യൻസ് 5 പേഷ്യൻസ് ബ്രോഡ് ഡെഡ് ആണ് വിത്ത് 100% ബൺസ്. റിമൈനിങ് 4 പേഷ്യൻസിൽ ഒരു പേഷ്യൻ്റ് മേജർ ബൺസ് ആയിട്ട് ICUവിൽ മാനേജ് ചെയ്യുന്നുണ്ട്. ഹീസ് അണ്ടർ വെന്റിലേറ്റർ. 45% ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. റിമൈനിങ് 3 പേഷ്യൻസ് ആർ മൈനർ ബൺസ് being managed. This patient with 45% burns is in ICU on ventilator being managed by physicians, surgeons, intensivists, chest physicians etc. His condition as of now is critical.